കൂന്തൽ വലത് കൊടുക്കണം നിർബന്ധമാണ് അപ്പൊ നബി കൊടുത്തല്ലേ കൊടുക്കാൻ പാടുള്ളൂ നബി അറബിവാസിയെ കുത്തു പറത്തി നമ്മൾ അറബിവാസിയെ കുത്തു പറത്തണം നബി കൊടുത്തത് കാരക്കാണെങ്കിൽ നമ്മൾ കാരക്കന്നെ കൊടുക്കണം എന്താ അത് പറയാത്തത് അവിടുത്തെ പ്രധാന ഭക്ഷ്യധാന്യം അവർ കൊടുക്കുക ഇവിടുത്തെ പ്രധാന ഭക്ഷ്യധാന്യം നമ്മൾ കൊടുക്കുക അതേ ബുദ്ധി ഇവിടെ ഒന്ന് ഉപയോഗിച്ചോ അവിടുത്തെ പ്രധാന ഭാഷയിൽ അവർ ഖുത്ബ നടത്തുക ഇവിടുത്തെ പ്രധാന ഭാഷയിൽ നമ്മൾ ഖുത്ബ നടത്തുക അല്ലെങ്കിൽ ഫിത്ർ സകാത്ത് ശരിയായില്ല എന്ന് പറ നിങ്ങൾ ഇത്ര കാലം ഫിത്ർ സകാത്ത് കൊടുത്ത ശരിയായോ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത കാരക്ക ഇവിടെ കിട്ടാനില്ലേ ഉണക്കമുന്തിരി കിട്ടാനില്ലേ ബാർലി കിട്ടാനില്ലേ അതങ്ങ് കൊടുത്താ പോരെ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തത് തന്നെ കൊടുക്കണം ഞങ്ങൾ പറയുന്നത് എന്താ അല്ലാഹുവിന്റെ റസൂല് അറബികളോട് അറബിയിൽ ഖുത്ബ നടത്തി കാരണം ഖുത്ബ ഉപദേശമാണ് നബവി പറഞ്ഞു നബവി പറഞ്ഞ രണ്ട് കാരണം എന്ത് ഖുത്ബ ദിക്റും മഫ്റൂളാണ് രണ്ടാമത്തെ സിദ്ദീഖുമാറായി മുസല്ലിം എന്നാൽ അത് ശാഫി മദബിലെ ഒരു വിഭാഗത്തിന്റെ മാത്രം അഭിപ്രായമാണ് നമ്മളെ കാമിൽ സക്കാഫി ഉണ്ടല്ലോ ആദർശ ഡയറിക്കാരൻ അയാൾ പറഞ്ഞിട്ടുള്ളത് അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടത്താൻ പാടില്ല അറബിയിൽ തന്നെ ഖുത്ബ നടത്തണമെന്ന് ഇജ്മാ ഉള്ള വിഷയമാണ് എന്നാ അയാൾക്ക് തൊട്ടനൊക്കെ ഇജ്മാ എന്നാ കേട്ടോളൂ നവവി പറയുന്നത് മൂപ്പരെ മുഴുവൻ വായിച്ചാൽ ഞാൻ അത് വായിക്കാം ഹൽ യുസ്തറത്തുൽ ഖൗലുൽ ഖുത്ബത്തു ബിൽ അറബിയ അറബിയിൽ തന്നെ ഖുത്ബ ആയിരിക്കൽ ഷർത്താണോ നിബന്ധനയാണോ ഫീഹി തരീഖാനി നമ്മുടെ മദ്ഹബിൽ അതിന് രണ്ട് വഴികളുണ്ട് അത് ഏറ്റവും പ്രബലമായത് ഭൂരിഭാഗം ഖണ്ഡിതമായി പറഞ്ഞത് യുസ്തറത്തു അത് ശർത്താണ് എന്നാണ് അത് ഫർലാക്കപ്പെട്ട ദിക്റാണ് അതുകൊണ്ട് ശർത്താണ് അറബി തക്ബീറത്തുൽ ഇഹ്റാം അത്തഹിയാത്ത് പോലെയും തക്ബീറത്തുൽ ഇഹ്റാം പോലെയും മഅ ഖൗലിഹി സല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ഖൗലോട് കൂടി റസൂലിന്റെ ഖൗൽ എന്താ ഞാൻ നിസ്കരിച്ചത് പോലെ നിസ്കരിക്കണം അത് ഇദ്ദേഹത്തിന് എന്താ ബന്ധം അദ്ദേഹത്തിന്റെ ഇസ്തിദ്ലാൽ തെറ്റല്ലേ ആ ഭൂരിപക്ഷത്തിന്റെ ഇസ്തിദ്ലാൽ വസ്താനി രണ്ടാമതൊരു വിഭാഗമുണ്ട് അവര് പറയുന്നത് എന്താണ് ഫീഹി വജ്ഹാനി അതിലും രണ്ട് ന്യായമുണ്ട് അകാഹുമ ജമാഅത്തു മിന്നുമുൽ മുതവല്ലി ഒരു സംഘം ഷാഫികൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ആളാണ് മുതവല്ലി അഹദുഹുമ ഒന്ന് ഹാദാ ഈ പറഞ്ഞതാണ് അറബി ഷർത്താണ് എന്നതാണ് വസ്താനി രണ്ടാമത്തേത് മുസ്തഹബ്ബുൻ അറബി ഷർത്തും നിർബന്ധമൊന്നുമല്ല നല്ലതാണ് വലാ യുസ്തറത്തു ഷർത്തല്ല ലിഅന്നൽ മഖ്സൂദ ഖുതുബ കൊണ്ടുള്ള ഉദ്ദേശം ഉപദേശമാണ് മുസ്തഹബ്ബാണ് നല്ലതാന്നുള്ള ഷർത്തൊന്നുമില്ല കാരണം ഖുതുബ കൊണ്ടുള്ള ഉദ്ദേശം വഅലാണ് ഉപദേശമാണ് അത് ഏത് ഭാഷയിലൂടെ പറഞ്ഞാലും ലഭിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായക്കാർ ഷാഫി മദബിലുണ്ട് ഷാഫി മദബ് എല്ലാരും ഷർത്താന്നുള്ളതല്ല നിങ്ങളെ മദ്ഹബിൽ തന്നെ ഇജ്മാ ഇല്ലാത്ത വിഷയമാണ് നിങ്ങളെ കാമിൽ സഖാഫി മുസ്ലിം ലോകത്തിന് ഇജ്മാ ഉണ്ട് എന്ന് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് മുസ്ലിം ലോകത്തിന് ഇജ്മാ ഇല്ല ഭൂരിഭാഗം വരുന്ന അനഫികളെ വാദം താങ്കൾ കേട്ട് കഴിഞ്ഞു ഏത് ഭാഷയിലാകാം ഖുത്ബല്ല നിസ്കാരം കൂടിയും അറബി ഭാഷയിൽ വേണമെന്നില്ല എന്നാ മുസ്ലിയാര് പറയുന്നത് നിസ്കാരത്തിന് അറബി ഷർത്താണ് അതുപോലെ തന്നെ ഖുത്ബ നിസ്കാരം ഖുത്ബ ഒരുപോലെയാണോ നിസ്കാരം പടിഞ്ഞാട്ട് ഇരിഞ്ഞിട്ടാ ഖുത്ബ കേക്കോട്ട് ഇരിഞ്ഞിട്ടാ സാധാരണക്കാർക്ക് മനസ്സിലാണ് വ്യത്യാസം ഞാൻ പറയുന്നത് നിസ്കാരത്തിൽ ഒന്നും സംസാരിക്കാൻ പാടില്ല ഖുത്ബയിൽ സംസാരിക്കാതിരിക്കാൻ പാടില്ല സംസാരിച്ചുകൊണ്ടിരിക്കണം ഇടക്ക് സംസാരിക്കാൻ എന്നാൽ എന്തുപറ്റി മൗലിയാർക്ക് ഇപ്പൊ ബോധം കെട്ട് വീഴുവോ എന്ന് ചോദിക്കും ഖുത്ബന്റെ ഇടയിൽ നിന്നുമായാലും അപ്പൊ സംസാരിച്ചുകൊണ്ടേയിരിക്കണം ഖുത്ബയിൽ പിന്നെയോ നിസ്കാരത്തിൽ ഒന്നു മുറിഞ്ഞ അപ്പൊ തന്നെ പിരിഞ്ഞു പോയിട്ട് ഒന്നുണ്ടാക്കി വരണം ഖുത്ബയിലോ ഒന്ന് പോയാലോ നിങ്ങളെ കിതാബ് തന്നെ പറയുന്നത് എന്താ അപ്പൊ ഒന്നും എടുക്കണമെന്നില്ല ഖുത്ബ കഴിഞ്ഞിട്ട് നിസ്കാരത്തിന്റെ സമയത്ത് ഒന്നും എടുത്താൽ മതി തുണി കീറി ഔറത്തുറച്ച് വെളിവായാലും അങ്ങനെ തന്നെ പൊത്തി പിടിച്ചിട്ട് ഖുത്ബ പൂർത്തിയായിക്കൊള്ളണം നിസ്കാരത്തിലാണെങ്കിലോ നിസ്കാരത്തിൽ ഔറത്ത് വെളിവായാൽ നല്ലോണം വെളിവായാൽ നിസ്കാരം ബാത്തിലായിപ്പോ അപ്പൊ തന്നെ പോയി തുണി മാറ്റണം ഇങ്ങനെയുള്ള സാധാരണ വ്യത്യാസങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കൂടെ നിങ്ങൾക്ക് നിസ്കാരം എന്ന് മലയാളത്തിലായിക്കൂടെ ബാങ്ക് എന്ന് മലയാളത്തിലായിക്കൂടെ എന്നാ സാധാരണക്കാർ ചോദിക്കാറുള്ളത് വാസ്തവത്തിൽ അള്ളാഹുവിന്റെ റസൂല് നിസ്കാരം ഞാൻ എങ്ങനെ നിർവഹിച്ചോ അതുപോലെ നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ സമയമറിയിക്കാനുള്ളതാണ് അത് ആ പദം തന്നെ ഉപയോഗിക്കണമെന്നുണ്ട് എന്നാൽ ബാങ്ക് സമയമറിയിക്കാനുള്ളതാണ് അതിൽ ഉപദേശമല്ല എന്ന കാര്യം ഇവിടുത്തെ അമുസ്ലിമിന് പോലും അറിയാം ആസർ ബാങ്ക് കൊടുത്ത അയ്യോ ബാങ്ക് വിളിച്ചല്ലോ പണി കയറാനായി ഏയ് ഒരു വേഗം നമുക്ക് പണി തീർക്കാറായി 4 മണിക്ക് മാപ്പിളാരെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു എന്ന് പറയും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ സുഹൃത്തുക്കളെ ഈ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ് ഇയാൾ ഇവിടെ നടത്തിയിട്ടുള്ളത് ഇത് മാത്രമല്ല അറബിയല്ലാത്ത ഭാഷ ഖുത്ബയിൽ ഉപയോഗിച്ചാൽ അത് ബിദഅത്തും മുൻകരത്താണെന്ന് ഈ സമസ്തക്കാര് മീൻചന്തയിൽ വെച്ച് പ്രമേയം പാസാക്കുന്നതിന്റെ എത്രയോ മുമ്പ് ഇവിടെ എത്രയോ പള്ളികളിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടന്നിരുന്നു ഇയാൾ പറഞ്ഞാൽ 1300 കൊല്ലത്തെ പാരമ്പര്യം എന്നാ നിങ്ങള് മീൻചന്ത പ്രമേയത്തിന് എടുത്തു നോക്കുക അതിലെന്താ പറയുന്നത് ഇപ്പോൾ അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന പള്ളി ഇമാമുമാരോടും ഖത്തീബുമാരോടും ഈ യോഗം ആവശ്യപ്പെടുന്നത് നിർത്തിവെക്കണം
അപ്പൊ അന്ന് തന്നെ ഒരുപാട് നടക്കുന്നുണ്ട്. നബാത്തി കുത്തുബന്റെ പരിഭാഷ എത്രയോ പള്ളികളിൽ ഓതിയിരുന്നു എന്ന് ഈ സമസ്തയുടെ ചരിത്രം അറിയുന്നവർക്കും കേരളത്തിൽ അത് അറിയുന്ന ആളുകൾക്ക് അറിയാം. നജീബ് മുസ്യാർ എഴുതിയിട്ടുള്ള ഖുത്ബയെ കുറിച്ചുള്ള പുതിയ പുസ്തകത്തിൽ മലബാറിൽ പല സ്ഥലത്തും വലിയ വലിയ ആലിമീങ്ങൾ അറബി അല്ലാത്ത ഭാഷയിൽ മിമ്പറിച്ച് ഖുത്ബ നടത്തിയതിന്റെ ഉദാഹരണം പറയുന്നുണ്ട്. അവരൊക്കെ ഈ പാരമ്പര്യത്തിന് പുറത്താണോ? മാത്രമല്ല, നജീബ് മുസ്യാറിന്റെ സുന്നി, സംസ്ഥാന സുന്നി എന്ന ആന സുന്നി അവര് പറയുന്നത് അത് ഹറാം അല്ല എന്നാണ്. ഖിലാഫുൽ ഔല, അറബിയിൽ നടത്തലാണ് ഏറ്റവും നല്ലത്. ആ ഏറ്റവും നല്ലതെന്നൊരു വ്യത്യാസമാണ് അറബി അല്ലാത്ത ഭാഷയിൽ നടത്തൽ എന്നേ ഉള്ളൂ. ഹറാമാണെന്ന് പറയാൻ പാടില്ല. അത് ശാഫിയും അതുകൊണ്ട് തെളിയിക്കാനും കഴിയില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെയും ഒരു തെറ്റിദ്ധരിപ്പിക്കല് മുസ്ലിം ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇനി മൂപ്പര് തറാവീഹ് നമസ്കാരത്തെ കുറിച്ച് ഒരു തെറ്റിദ്ധരിപ്പിക്കൽ, അത് കേട്ടോളിങ്ങൾ. തറാവീഹ് നമസ്കാരത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് നമ്മൾ ഉദ്ധരിക്കാറുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് ഇയാൾ പറയുന്ന ഭാഗം ഒന്ന് കേട്ടോളൂ. അതുപോലെ അബൂ ഹനീഫയൊക്കെ ഞങ്ങൾ കണ്ട ഹദീസ് കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്, 1400 കൊല്ലം വരെ ആരും കാണാത്ത ഹദീസ് ഇവര് കണ്ടു. ഏതാ ഹദീസ്? ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട്, ആയിഷ ബീവി വള്ളി പോന്നാടാ, തറാവി വള്ളിയിൽ ജമാഅത്തായിട്ട് 3 ദിവസം റസൂലുള്ള സ്കെച്ച. അത് വീട്ടിൽ നിന്ന് മനസ്സിലാക്കിയ ആളാണ് ആയിഷ ബീവി. എന്നാ ഇരിക്കട്ടെ, ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവി എന്താ പറഞ്ഞത്? മക്കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓ, റമളാനിൽ അല്ലാത്തപ്പോഴും റസൂലുള്ള 11നേക്കാൾ ഏറ്റിട്ടില്ല. അവിടെ തറാവീഹ് ഉണ്ടോ മൗലവി? ആ ഹദീസ് പറയുന്നുണ്ടോ തറാവീഹാണ്? ഇല്ല. ഇതെങ്ങനെ തെളിവായി? അല്ല, തറാവീഹാണ് പറയുന്നുണ്ടോ? ഇല്ല. ഇതെങ്ങനെ തെളിവായി? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി തെളിഞ്ഞതിന് ശേഷം നിസ്കരിക്കുന്ന തഹജ്ജുദും വിതറും അത് 11നേക്കാളേറാറില്ലെന്ന് ആയിഷ ബീവി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചത് ഉറങ്ങി തെളിഞ്ഞിട്ട് നിസ്കരിക്കുന്ന തഹജ്ജുദിനെ പറ്റിയും വിത്രനെ പറ്റിയുമാണ്, തറാവീഹിനെ പറ്റിയല്ല. തറാവീഹിനെ പറ്റിയാണെന്ന് ആ ഹദീസിലുണ്ടോ? ആ ഹദീസിലുള്ള എന്താണ്? മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി, റമളാനിലും അല്ലാത്ത കാലത്തും റസൂൽ വർദ്ധിപ്പിക്കുമായിരുന്നില്ല. അല ഇഹ്ദാശ റകഅത്തും 11ലധികം. എപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇത് പറയുന്നത്? അബൂ സലമത്തിന് അബ്ദുറഹ്മാൻ ചോദിക്കുകയാണ്, റസൂലുള്ളാഹിന്റെ റമളാന്റെ നമസ്കാരം എങ്ങനെയായിരുന്നു? അപ്പളാ പറയുന്നത്. അപ്പൊ തറാവീനെ കുറിച്ചാണ് ഉറപ്പല്ലേ? മാത്രമല്ല ഈ ഹദീസ് ഷാഫി മതപുകാരനായ ഷാഫി മതപുകാരൻ എന്ന് നിങ്ങൾ തന്നെ ബഹുമാനത്തോടെ പറയുന്ന ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ സ്വലാത്തു തറാവീഹ് എന്ന അധ്യായത്തിലാ ഉദ്ധരിച്ചത്. സലാത്തു തറാവി എന്ന അധ്യായത്തിലാ ഉദ്ധരിച്ചത്. ഏത്? ഈ പറയുന്ന ആയിഷ റളിയല്ലാഹുവിന്റെ ഹദീസ്. എന്നിട്ട് അതിനെ സംബന്ധിച്ച് ഫത്വുൽ ബാരിയിൽ എഴുതിയതെന്താ അസ്കലാനി? ആ ഹദീസ് തറാവീനെ പറ്റി സൂചിപ്പിക്കുന്ന വിശദീകരണം. വഅമ്മാ മാ റവാഹു ഇബ്നു അബീ ശൈബാ മിൻ ഹദീസ് ഇബ്നു അബ്ബാസ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീ റമളാന 20 റകഅത്തും വൽ വിത്ര, അല്ലാഹുവിന്റെ റസൂൽ റമളാനിൽ 20 റകഅത്തും വിത്ര നമസ്കരിച്ചിരുന്നു എന്ന് ഇബ്നു അബ്ബാസിനെ നിന്നൊരു റിവായത്ത് ഉണ്ട്. ഫൈസ്നാദുഹു ളഈഫുൻ, അതിന്റെ സനദ് ദുർബലമാണ്. വഖദ് ആറലഹു ഹദീസു ആയിഷത്ത ഹാദാ, ആയിഷ ബീവിയുടെ ഈ ഹദീസ് അതിനെതിരാണ് താനും. അല്ലദീ ഫി സഹീഹൈനി, ഇതാകട്ടെ ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളതുമാണ്. മാ കൗനിഹാ ആലമ ബി ഹാലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലം മിൻ ഗൈരിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നി ആയിഷ റളിയല്ലാഹു അൻഹയാണ് മറ്റുള്ളവരെക്കാൾ നബിയുടെ രാത്രിയെ കാര്യങ്ങൾ ഏറ്റവും അറിയുന്നവർ. 3-4 കാര്യങ്ങൾ നമുക്ക് നിന്ന് കിട്ടി. 1, 20ന്റെ ഹദീസ് ലൈഫാണ്. എന്നാൽ വാഴക്കാട് സംവാദം നടന്നല്ലോ, വാഴക്കാട് കണ്ണന പ്രസംഗം അബ്ദുറഹ്മാൻ സലഫിയുമായിട്ട്, അന്ന് പേരോട് പൂങ്കാവനത്തിന് കൊടുത്ത അഭിമുഖത്തിലുള്ളത് റസൂലുള്ള 20 നിസ്കരിച്ച് സഹിയാണ് എന്ന നിലക്ക. അങ്ങനെ നബി 20 നിസ്കരിച്ചിട്ടുണ്ട് അയാൾ പറഞ്ഞത്, അത് ദുർബലമാണെന്നാണ് ഇവിടെ പറഞ്ഞത്. അത് ദുർബലമാകാനുള്ള ഒരു കാരണം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഈ ഹദീസിന്റെ എതിരാണ്. അവ രണ്ടും ഒരേ വിഷയത്തിലായാലെങ്കിൽ പരസ്പരം എതിരാണെന്ന് പറയുള്ളൂ. അപ്പൊ തറാബീനെ പറ്റിയാണ് ആര് അംഗീകരിച്ചത്? ഫത്വുൽ ബാരിയുടെ കർത്താവ് ഇബ്നു അൽ അസ്ഖലാനി അംഗീകരിച്ചത്. പിന്നെ ഇദ്ദേഹം പറയാണ് റസൂൽ തറാബി പള്ളിയിൽ വെച്ച് നിസ്കരിക്കുക, അതെങ്ങനെ ഭാര്യ കാണുക? തറാബി 3 ദിവസം മാത്രമേ നബി പള്ളി നിസ്കരിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള ദിവസമൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചത്. 3 ദിവസം നിസ്കരിച്ചു, 4ാമത്തെ ദിവസം ആള് വർദ്ധിച്ചപ്പോ നബി പറഞ്ഞു ഇനി ഞാൻ നിസ്കരിക്കാം. നബി പുറത്തേക്ക് വന്നില്ല. അപ്പൊ ആളുകളൊക്കെ കൂടി നിന്നിട്ട് എന്തേ നബി വരാത്തത് കിട്ടി? നബി വിശദീകരിച്ചു കൊടുത്ത എന്താണെന്നറിയോ? ഈ നമസ്കാരം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുമെന്ന് ഞാൻ ഭയക്കുന്നു. എല്ലാരും പിന്നെ വീടുകളിൽ പോയി നിസ്കരിച്ചോളീ എന്ന് പറഞ്ഞു.
പിന്നീട് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് നബി ആ നിർത്തിവെച്ചത്. നബിയും സഹാബത്തും ഒരു കാര്യം ചെയ്താൽ അത് അള്ളാഹു നിർബന്ധമാക്കുമെന്ന ഭയാണ്. റസൂൽ വഫാത്തായതോടുകൂടി ആ ഭയം നീങ്ങി. അതുകൊണ്ട് ഇനി അത് പള്ളികളിൽ ഇങ്ങനെ കുറെ ഓരോ ഒറ്റയും തറ്റയുമായി നിസ്കരിക്കാം, ചെറിയ ചെറിയ ജമാഅത്തിനായി നിസ്കരിക്കാം, അത് വേണ്ട, അതൊരു ഇമാമിന്റെ കീഴിലാക്കാം എന്ന് ഉമർ റളിയല്ലാഹു തീരുമാനിച്ചു. അങ്ങനെയാണ് വീണ്ടും അത് പള്ളിയിലേക്ക് വന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാലത്തെ അവിടുന്ന് തറാവീഹ് ആ ഒരു മാസം ഒരു റമദാനിൽ മൂന്ന് ദിവസം മാത്രം പള്ളി നിസ്കരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ വീട്ടിലല്ലേ. അവൻ നബിന്റെ ഭാര്യമാരനല്ലേ അതറിയാ. ഇയാൾ ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചത് എന്താണ്? തറാവീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലല്ലേ നിസ്കരിച്ചത്, അതെങ്ങനെ ആയിഷ ബിബി അറിയാം? ഒരു തവണ നിസ്കരിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള എല്ലാ തറാവീഹ് നിസ്കരിച്ച വീട്ടിൽ നിന്നാണ്. ഇതെല്ലാ ഹദീസ് അറിയുന്ന ആളുകൾക്കും അറിയുന്ന ഒരു സത്യമാണ്. അതുപോലും ഇയാൾ മൂടി വെച്ചിട്ടാണ് ഇവിടെ സംസാരിച്ചത്. പിന്നെ നിങ്ങളെ